അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നാട് മുഴുവൻ നന്നാക്കിയ ഒരു കല്യാണ കസർത്ത് കഥ. സമദിൻ്റെ കല്യാണമാണിന്ന്. നാട്ടിലെ അറിയപ്പെടുന്ന വീട്ടിൽ നിന്നാണ് വധു. നേരം ഉച്ചയായതും സമദും പരിവാരങ്ങളും പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പാട്ടും കൂത്തുമായി വധുഗൃഹത്തിലേക്ക് പോയി. കല്യാണപ്പന്തലിൽ പ്രത്യേകം അലങ്കരിച്ച ഇരിപ്പിടത്തിൽ സമദ് പെണ്ണിനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. സമദിൻ്റെ കൂട്ടുകാരാകട്ടെ അവൻ്റെ പിറകിൽ പെണ്ണും വരുന്നതും കാത്ത് അക്ഷമരായി കാത്തിരുന്നു. പെട്ടെന്നാണ് പെണ്ണ് ഉമ്മയുടെയും ഉപ്പയുടെയും കൈപിടിച്ച് മുറ്റത്തേക്കിറങ്ങി വന്നത്. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അപരിചിതരായ ഒരു ഗ്രാമത്തിലേക്കും കുടുംബത്തിലേക്കും പോകുന്നതിൻ്റെ എല്ലാ ആശങ്കയും സങ്കടവും അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഉപ്പയും ഉമ്മയും സമദിന് സമീപം അവളെ കൊണ്ടിരുത്തി. അതോടെ സമദിൻ്റെ സുഹൃത്തുക്കൾ ഇരുന്നിരുന്ന സീറ്റിൽ നിന്നും എണീറ്റു. പിന്നെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ നവദമ്പതിയുടെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. അപരിചിതരായ ആൾക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ ഇരിക്കേണ്ടി വന്ന പെൺകുട്ടിയാകട്ടെ തലയും കുമ്പിട്ടിരുന്നു. അതിനിടയിൽ ഒരു വിദ്വാന്റെ കമന്റ് വന്നു. പിന്നെ ഓളെ ഒരു നാണം. സമദെ, അന്റെ പെണ്ണ് ഭയങ്കര നാണക്കാരിയാണല്ലേ, ഡി ഓളെ തലപൊക്കി നോക്കടി. പെൺകുട്ടി നിസ്സഹായതയോടെ തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്തേക്ക് നോക്കി. അവരാകട്ടെ ഒരു നറു പുഞ്ചിരിയിലൂടെ അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ടിരുന്നു. അരമണിക്കൂറോളം നീണ്ടുനിന്ന ഫോട്ടോ സെക്ഷന് ശേഷം സമദ് വധുവിനെയും കൊണ്ട് കാറിലേക്ക് നടക്കാൻ തുടങ്ങി. അതോടെ സുഹൃത്തുക്കൾ അവരുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കളർ പൗഡർ എടുത്ത് നവദമ്പതികളുടെ മുഖത്തേക്ക് ഒറ്റയേറ്. പിന്നെ ഒരുമിച്ച് പാടാൻ തുടങ്ങി. അവർ കാറിലേക്ക് കയറിയതും വധുവിൻ്റെ ഉമ്മയും ഉപ്പയും അവരെ അനുഗമിക്കാൻ മറ്റൊരു കാറിൽ കയറി. സമദിൻ്റെ കാർ അവൻ്റെ വീട്ടിൽ നിന്ന് 500 മീറ്റർ അകലെയുള്ള അങ്ങാടിയിലെത്തിയതും ഒരു കൂട്ടം ചെറുപ്പക്കാർ നവദമ്പതിമാരുടെ അലങ്കരിച്ച കാറിന് മുമ്പിലേക്ക് ചാടി. എന്നിട്ട് അവർ കാറിൻ്റെ ഡോർ തുറന്ന് സമദിനെയും വധുവിനെയും നിർബന്ധിച്ച് പുറത്തേക്കിറക്കി. വധു റോഡിലേക്ക് കാലെടുത്ത് വെച്ചതും കൂട്ടത്തിലൊരാൾ കയ്യിലുണ്ടായിരുന്ന മാലപ്പടക്കത്തിന് തിരികൊളുത്തി റോട്ടിലേക്ക് എറിഞ്ഞു. ഇത്രയും സമയം രണ്ടുപേരും കാറിൽ സുഖിച്ചിരുന്നില്ലേ, ഇനി നടന്നുപോയാൽ മതി. അപ്പോഴേക്കും കാറിന് മുമ്പിൽ സുഹൃത്തുക്കൾ ഒരു വലിയ ലൗഡ് സ്പീക്കർ കൊണ്ടുവന്നു കെട്ടിവെച്ചു. പിന്നെ പാട്ട് തുടങ്ങി. നവദമ്പതിമാരുടെ ചുറ്റിലും പാട്ടിന് ചുവടുവെച്ചും ആർത്തുല്ലസിച്ചും സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടി. ഉച്ചയുറക്കത്തിലായിരുന്ന നാട്ടുകാരെല്ലാം ഉറക്കം മതിയാക്കി കാഴ്ച കാണാൻ റോഡിലേക്ക് പാഞ്ഞു. നവവരന്റെ അപരിചിതരായ സുഹൃത്തുക്കളുടെ കസർത്തുകൾക്ക് മുമ്പിൽ ശ്വാസം മുട്ടിക്കൊണ്ടാണ് ആ പാവം പെൺകുട്ടി ഓരോ ചുവടും മുമ്പിലേക്ക് വെച്ചത്. സമദാകട്ടെ കൂട്ടുകാരുടെ സ്വീകരണം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്ന ഭാവത്തിലായിരുന്നു. ഒടുവിൽ നാടും നഗരവും വിറപ്പിച്ചുകൊണ്ട് ആ ബഹളക്കൂട്ടം സമദിന്റെ വീട്ടിലേക്കെത്തി. വധുവിനെ ഒരു നോക്കു കാണാൻ കാത്തിരുന്ന പ്രായമായവരെല്ലാം ചെവിയും പൊത്തി കല്യാണപ്പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി. പെട്ടെന്നാണ് വരന്റെ ഇക്ക വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഓടി വന്നത്. വധുവിനെ കാണാൻ തടിച്ചുകൂടിയ ആളുകളെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാൾ സമദിന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് അയാൾ സമദിന്റെ കവളിലേക്ക് ആഞ്ഞൊരടി. വധുവും സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം ഒരു നിമിഷം തരിച്ചുപോയി. നാണമില്ലാത്ത നായെ, ഉളുപ്പുണ്ടോടാ, ഈ നാട്ടുകാരെ മുഴുവൻ പറയിപ്പിച്ച് കുട്ടീനെ കൂട്ടി പെരേക്ക് വരാൻ ഈ പെണ്ണിന്റെ ഉപ്പ ഇപ്പോൾ വിളിച്ചിരുന്നു. ഇങ്ങളെ ഗാനമേള മുഴുവൻ കഴിഞ്ഞതിനു ശേഷം ഓളെ പെരേക്ക് കൊണ്ടാക്കി കൊടുക്കാൻ അന്നേ പോലെ ഒരു ആഭാസനീ പെണ്ണിനെ കൊടുക്കാൻ പാടില്ലായിരുന്നത്രേ. ഓനും മോന്റെ ഒരു ചെങ്ങായിമാരും. ഇനി നിങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനമെടുക്ക്. മധ്യസ്ഥം പറയാൻ എന്നെ കൂട്ടണ്ട. കല്യാണ വീട് ഒരു നിമിഷം കൊണ്ട് മരണ വീട് പോലെയായി. സുഹൃത്തുക്കളെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ഒടുവിൽ പെണ്ണിനെയും കൊണ്ട് വധുഗൃഹത്തിലേക്ക് മടങ്ങിയെത്തിയ സമദും സുഹൃത്തുക്കളും അവിടെ ഉപ്പാന്റെ കാല് പിടിച്ച് കരഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചത്. എന്റെ സുഹൃത്തിന്റെ നാട്ടിൽ സംഭവിച്ചൊരു കഥയാണിത്. ആ സംഭവത്തിനു ശേഷം പിന്നീടൊരിക്കലും ഇത്തരത്തിലുള്ള കല്യാണ മാമാങ്കങ്ങൾ അവിടെ നടന്നിട്ടില്ലത്രേ. തോന്നിവാസം കാണിച്ചാൽ മുഖമടിച്ചു പൊട്ടിക്കാൻ അങ്ങനെ ഒരു ഇക്കയുണ്ടായാൽ മതി, ഒരു നാട് തന്നെ നന്നായി പോകും. കടപ്പാട് സെമീർ ചെങ്ങമ്പള്ളി. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.